സ്വപ്ന സുരേഷ് ഇടിക്ക് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഷാജ് കിരണിനെ ഇന്ന് ഇടി ചോദ്യം ചെയ്യും. ഗൂഢാലോചന കേസിൽ സ്വപ്ന സുരേഷിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. ലാൽ കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ലാൽ, ഇന്ന് ചോദ്യം ചെയ്യലിന്റെ ഒരു ദിവസമാണല്ലേ. കൊച്ചിയിൽ ഈ ഷാജ് കിരണിനെ ഇടി ചോദ്യം ചെയ്യുന്നത് ഈ നേരത്തെ സ്വപ്ന ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ടല്ലേ, അതിന്റെ വിവരങ്ങൾ പങ്കുവെക്കൂ. അതോടൊപ്പം സ്വപ്ന ഇന്ന് ക്രൈംബ്രാഞ്ചിന് മുന്നിലേക്ക് എത്തുകയാണല്ലോ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട്. ഷാജ് കിരണുമായി ബന്ധപ്പെട്ട കേസ് എന്ന് പറയുന്നത് സ്വപ്ന സുരേഷ് നേരത്തെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷേ ഈ കേസ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് അന്വേഷണവും മറ്റു കാര്യങ്ങളും അട്ടിമറിക്കാനുള്ള ശ്രമം ഉണ്ടായി എന്നുള്ളതാണ് സ്വപ്ന സുരേഷിൻ്റെ ആരോപണം. പക്ഷേ ഇത് 164 സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. കൂടുതൽ മൊഴിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അക്കാര്യങ്ങളൊന്നും അറിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളെ സ്വപ്ന സുരേഷിൻ്റെ മൊഴി എടുക്കുന്നുണ്ടായിരുന്നു ഇഡി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കിട്ടിയ വിവരങ്ങൾ കൃത്യമായി പരിശോധിക്കുക എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷാജ് കിരണിനോട് ഹാജരാക്കാൻ പറഞ്ഞിരിക്കുന്നത്. 11 മണിക്ക് കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ഹാജരായി മൊഴി നൽകണം എന്നുള്ളതാണ് നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത്. ഷാജ് കിരൺ എത്തുമെന്ന കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. സ്വപ്നയുടെ ആരോപണങ്ങൾ തെറ്റാണ് എന്ന കാര്യം ഷാജ് കിരൺ തന്നെ നേരത്തെ പലകുറി മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് ഇത് കൃത്യമായി പറയും എന്ന കാര്യമാണ് ഷാജ് കിരൺ പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യം ചെയ്യലാണ്. ഈ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ ടി ജലീൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. ഇത് കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലാണ് നൽകിയത്. ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇവർ കൊച്ചിയിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തത്. അതും 11 മണിക്ക് തന്നെയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സരിത്തിൻ്റെയും ഷാജ് കിരണിൻ്റെയും മൊഴി നേരത്തെ എടുത്തതാണ്. അതിനുശേഷം അവർ രണ്ടുപേരും ഈ കേസുമായി ബന്ധപ്പെട്ട സാക്ഷികളാണ്. പക്ഷേ സ്വപ്ന ഈ കേസിൽ പ്രതിയാണ്. സ്വപ്നയെ മുൻപും ഹാജരാകാൻ പറഞ്ഞിരുന്നെങ്കിലും സ്വപ്ന പല കാര്യങ്ങൾ പറഞ്ഞ് മാറി നിന്നതുകൊണ്ട് ഇത്തവണ കർശന നടപടികളുണ്ടാകും ഹാജരായില്ലെങ്കിൽ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നലെ സ്വപ്ന പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഹാജരാകുമെന്നുള്ളത്. 11 മണിക്കാണ് ഈ ചോദ്യം ചെയ്യൽ. ശരി, എന്തായാലും ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം.